ഈ ശബ്ദം മുഴക്കി മറിയം ട്രെയിൻ ഓടിക്കുന്നത് ചരിത്രത്തിലേക്കാണ്. കാർ ഓടിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സൗദി അറേബ്യയിലെ വനിതകൾക്ക് വഴികാട്ടിയായി പുതിയ ചരിത്രത്തിലേക്ക്. ദുബൈ മെട്രോ ട്രെയിനിൽ അറ്റൻഡറായ മറിയം അൽ സഫർ ബാങ്ക് ജോലി രാജിവെച്ചാണ് ആർ ടി ഐയിൽ ചേരുന്നത്. സ്വന്തം ജോലിയുടെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പറക്കണമെന്ന് തോന്നിയപ്പോഴാണ് ട്രെയിൻ ഓടിക്കാൻ പഠിച്ചത്. പർദ്ദ ഇട്ട ഒരു സ്ത്രീ ട്രെയിൻ ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം വിലക്കി. They haven't agreed in the beginning, not because of to me to work, no, because of the shift workers. But later on, when I told them what I would like to be, so they have changed their mind. Because they have listened to what I want to achieve. സാങ്കേതിക സംവിധാനങ്ങൾ പഠിച്ചെടുക്കലായിരുന്നു മറിയത്തിന് ഏറ്റവും വിഷമമുള്ള കാര്യം. എന്നാൽ കഠിന പ്രയത്നത്തിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് ലക്ഷ്യം നേടി. ദുബൈ മെട്രോ ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപും തിരിച്ചെത്തിയാലും സുരക്ഷ പരിശോധിക്കുന്നതും വണ്ടി ഒതുക്കിയിടുന്നതുമെല്ലാം ഇപ്പോൾ ഈ 28-കാരിയാണ്. We are checking pressure of the train, the battery, the brakes, the AC, the doors, and when it is fit for the main line, then we inform the controller. യാത്രക്കാരുടെ സുരക്ഷയും സമയകൃത്യതയുമാണ് മെട്രോയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് മറിയം അൽ സഫർ പറയുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോ പദ്ധതി സാധാരണക്കാർക്ക് ഏറെ സഹായകമാകുമെന്നും ആദ്യമായി ഒരു മലയാളം ചാനലിനോട് സംസാരിക്കുന്ന മറിയം അഭിപ്രായപ്പെട്ടു. I think it will be very helpful for the passenger to ride the metro. ദുബൈ മെട്രോയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തണമെന്നതാണ് മറിയത്തിന്റെ ആഗ്രഹം. സ്വപ്നം കാണാനുള്ളൊരു മനസ്സുണ്ടായാൽ അത് സാധിക്കുമെന്നും മറിയം പറയുന്നു. ഇതൊരു നിശ്ചയദാർഢ്യത്തിന്റെ വിജയത്തിന്റെ കഥയാണ്. വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ മറിയ നേടിയെടുത്ത വിജയം. ക്യാമറമാൻ ശ്രീജിത്ത് ലാലിനൊപ്പം സുരേഷ് വെളിമുറ്റം റിപ്പോർട്ടർ.